ഒരു ആഗോളതലത്തിൽ വ്യാപിച്ചിരുന്ന പടർന്നു പിടിച്ചിരുന്ന ഒരു മഹാമാരി പ്രാദേശിക വ്യാപനത്തിലേക്ക് ചുരുങ്ങി എന്ന് ആശ്വസിക്കാം. ഇതൊരു വലിയ തരംഗമല്ല എന്നൊക്കെ വിദഗ്ധർ പറയുമ്പോൾ പോലും ഇന്നലെ രാജ്യത്ത് സ്ഥിരീകരിച്ച കോവിഡ് രോഗികളുടെ എണ്ണം 10,000 കവിഞ്ഞു. രാജ്യത്ത് ആക്റ്റീവ് രോഗികളുടെ എണ്ണം 45,000 കടന്നു നിൽക്കുകയാണ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ശ്രീനാഥ്, രാജ്യത്തെ കോവിഡ് കണക്ക് ഒരു ദിവസം 10,000 സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഷെയർ ഉണ്ട്. മഹാരാഷ്ട്രയ്ക്ക് 1,000 കടന്നു ഇന്നലത്തെ പ്രതിദിന കണക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സ്ഥിതി? വിജി, ചൊവ്വാഴ്ചത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് 5,000 പുതിയ രോഗികൾ എന്നതായിരുന്നു. അവിടെ നിന്നാണ് തൊട്ടടുത്ത ദിവസം നേരെ ഇരട്ടി 10,000 കടക്കുന്ന സാഹചര്യം വന്നു. തുടർച്ചയായി ഇപ്പോൾ രണ്ടാം ദിനവും ഇന്നലത്തെ കണക്കുകൾ വരുമ്പോഴും 10,000 മുകളിൽ രാജ്യത്ത് പുതുതായി ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഈ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു പങ്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രോഗികളാണ്. ഇപ്പോൾ തുടർച്ചയായി രണ്ടു ദിവസം 1,000+ രോഗികൾ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നുണ്ട്. മരണസംഖ്യയിലും ഒരു വലിയ വർധനവ് ഉണ്ടാകുന്നത് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിൽ ഒരു കുറവുണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കെടുക്കുമ്പോൾ ഒരൊറ്റ മരണം മാത്രമാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ 48 മണിക്കൂറിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് 10 ആണ്. ഏതാണ്ട് ഒരു 8 മാസം 9 മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ദൃശ്യങ്ങൾ കൂടി കാണിച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഉള്ളത് ദൈസറിലാണ്. ദൈസറിലുള്ള ഒരു മെഗാ കോവിഡ് സെന്റർ, മുൻപ് ഇവിടെ ഒരു വലിയൊരു കോവിഡ് സെന്റർ ഉണ്ടായിരുന്നു ഇവിടെ പുറകിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ. ഏതാണ്ട് 1 മാസം മുമ്പ് വരെ അതിന്റെ ശേഷിപ്പായി ഒരു വലിയൊരു ഓക്സിജൻ പ്ലാന്റും ഇവിടെ ഉണ്ടായിരുന്നു. 3 ആഴ്ചകൾക്ക് മുമ്പ് അത് ഇവിടെ നിന്ന് പൊളിച്ചു പോവുകയും ചെയ്തു. രാജ്യത്ത് ഇത്തരത്തിൽ സംസ്ഥാനത്തും പ്രത്യേകിച്ച് മുംബൈയിൽ പോലും കോവിഡ് രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തിരികെ വരുമോ എന്നുള്ള ഒരു ആശങ്കയും ഒരു അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നതാണ് മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി അടക്കം ഇപ്പോൾ പറയുന്നത്.